ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ പോലീസും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും സിദ്ദിഖ് എവിടെ എന്ന് അന്വേഷിച്ച് എറണാകുളത്തും സിദ്ദിഖിന്റെ രണ്ട് വീടുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ തേരാപ്പാര ഓടി നടക്കുകയാണ്. അപ്പൊ ഇപ്പോ സിദ്ദിഖ് നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോ ഇനി അവിടെ പോയി കണ്ടുപിടിക്കോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അതോ ഇനി പുള്ളി വേറെ എവിടെയെങ്കിലും ആണോ ഒന്നും അറിയില്ല. ഏതാണേലും പോലീസ് അന്വേഷിച്ച് ഇങ്ങനെ പരക്കം പായുകയാണ്. അപ്പോൾ നമ്മുടെ സിദ്ദിഖിന് വേണ്ടി ഹാജരായ വക്കീല് രാമൻപിള്ള വക്കീലാണ്. നമ്മുടെ ദിലീപിന്റെ കേസിലും അപ്പിയർ ചെയ്ത വക്കീല് തന്നെയാണ് രാമൻപിള്ള വക്കീല്. അപ്പോൾ നമുക്ക് ഒരു ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വക്കീലിനെ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു വക്കീലാണെങ്കിൽ നമ്മളുടെ അടുത്ത് ഒരാൾ വന്ന് നമ്മളെ സമീപിക്കുമ്പോൾ, എൻ്റെ കേസ് ബാധിക്കാമോ എന്ന് പറഞ്ഞ് സമീപിക്കുമ്പോൾ എന്തുമായിരിക്കും ആദ്യം വക്കീൽ ചോദിക്കുക? നീ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? അപ്പൊ തെറ്റ് ചെയ്തിട്ട് നമുക്ക് കള്ളം പറയാൻ പറ്റില്ല, കാരണം നമ്മളെ രക്ഷിക്കേണ്ടുന്ന ആളാണ്, നമുക്ക് വേണ്ടി വാദിക്കേണ്ടുന്ന ആളാണ്. നമ്മൾ വാദമൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് വേണ്ടി നമ്മളെ റെപ്രസെന്റ് ചെയ്ത് കോടതിയിൽ പോയി വാദിക്കേണ്ടുന്ന ആളാണ്, നമുക്ക് സത്യം പറഞ്ഞാലേ പറ്റൂ. അപ്പോ ഒരാള് ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ, ആ വക്കീലിന്റെ ഒരു മനസാക്ഷി അനുസരിച്ച്, ആ എന്താ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി അനുസരിച്ച് നമ്മളത് കേൾക്കുമ്പോൾ വക്കീലിന്റെ ഒരു മനസാക്ഷി അനുസരിച്ചാണ് ആ കേസിന് അപ്പിയർ ചെയ്ത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അല്ലേ? നമുക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ. അപ്പോൾ എന്താണെങ്കിലും, അപ്പോൾ ഈ കേസിൽ രാമൻപിള്ള വക്കീലാണ് ഹാജരായിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ എല്ലാം ശരിയാണ്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്ന ഡേറ്റ്, ആ സമയത്ത് സിദ്ദിഖും ഈ അതിജീവതയും കൂടെ ഒരുമിച്ച് ഒരു മൂവിയുടെ പ്രിവ്യൂ കാണാൻ പോയിരിക്കുന്നു. അപ്പം ആ സമയത്ത് ആ ഹോട്ടലിൽ സിദ്ദിഖ് മുറിയെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിജീവത പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഈ പീഡനം കഴിഞ്ഞിട്ട് അതിജീവത ഒരു ഹോസ്പിറ്റലിൽ പോയി വൈദ്യസഹായം തേടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രഥമ ദൃഷ്ടിയ ശരിയാണ്. പിന്നെ നമുക്കൊന്നും അറിയാത്ത പല തെളിവുകളും പോലീസ് കോടതിയിൽ നിരത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വക്കീൽ എന്ന നിലയ്ക്ക് രാമൻപിള്ള വക്കീല് ഏത് കുറ്റവും ഏത് തെറ്റും ചെയ്തിട്ട് എന്നെ ഒന്ന് രക്ഷിക്കണേ, എനിക്ക് വേണ്ടി വാദിക്കണേ എന്ന് ആര് വന്ന മുന്നേ നിന്നാലും ആ കേസ് ഏറ്റെടുക്കുമെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. പൈസ മതി, എനിക്ക് ഇത്ര ഫീസ് മതി, എൻ്റെ ഫീസ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഏത് തെറ്റ് ചെയ്തിട്ടും എൻ്റെ മുന്നിൽ വന്നോളൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാം എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ എനിക്ക് ഒരു ഒരു ഇപ്പോൾ എന്താണ് ഈ രാമൻപിള്ള വക്കീല് ഈ സിദ്ദിഖിൻ്റെ കേസിൽ എന്താണ് കോടതിയിൽ വാദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരാതിക്കാരുടെ ക്രെഡിബിലിറ്റി, അവരുടെ സ്വഭാവം ശരിയല്ല എന്നുള്ളൊരു വാദം വെച്ചു. അപ്പോൾ കോടതി എന്താണ് പറഞ്ഞത്? പരാതിക്കാരിയുടെ സ്വഭാവം ശരിയല്ല, ഞാൻ ഒരാളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്വഭാവം ശരിയല്ല എന്ന് വാദിക്കുന്നത് ശരിയല്ല. അതുമാത്രമല്ല, അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല നമുക്ക് വേണ്ടുന്നത്. അവർ ആ പീഡനം നേരിട്ടിട്ടുണ്ടോ? അവർ അതിനെ അതിജീവിച്ചു, അവർ മുന്നോട്ട് വന്നു, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അല്ലാതെ അവരുടെ സ്വഭാവം നമ്മൾ നോക്കിയിട്ടല്ല. അപ്പോൾ ഒരു തെറ്റ് ചെയ്ത, അല്ലെങ്കിൽ ഒരു ഒരു തെറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ സ്വഭാവം ആദ്യം, അവരുടെ സ്വഭാവഹത്യ, അവരുടെ ക്രെഡിബിലിറ്റി കളയുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള മനുഷ്യർ ചെയ്യുന്ന ആദ്യ സ്റ്റെപ്പ്. അപ്പം നമ്മൾ മിനു മുനീറിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, മിനു മുനീർ അവരുടെ ഒരു സ്വന്തക്കാരിയെ ഇതുപോലെ വേറെ പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ വേറെ പല ആൾക്കാർക്കും കൊണ്ട് കാഴ്ചവെക്കാൻ നോക്കി എന്ന് പറഞ്ഞൊരു പരാതിക്കാരി വന്നിട്ടുണ്ട്. അപ്പം അതെന്താണേലും അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടുന്നതാണ്. പക്ഷേ ആ പരാതിക്കാരി ഇങ്ങനെ പല മാധ്യമങ്ങളും ഇരുന്ന് ചർച്ച ചെയ്ത ഒരു സമയത്ത് ആ പരാതിക്കാരി പറഞ്ഞ ഒരു കാര്യം, ഞാൻ എന്തുകൊണ്ട് അവർ ഇത്രയും നാളും മുന്നോട്ട് വന്നില്ല എന്ന് പറഞ്ഞ 10 വർഷം മുന്നേ നടന്ന കാര്യമാണിത്.
അപ്പൊ എന്തുകൊണ്ട് ഇത്രയും നാളും മുന്നോട്ട് വന്നില്ല എന്ന് ആരോ ചോദിച്ചപ്പോ അവര് പറയാണ്, ഈ പറയുന്ന മിനു മുനീർ മാധ്യമങ്ങൾക്ക് മുന്നേ നിന്ന് പല പ്രമുഖ വ്യക്തികൾക്കും എതിരെ ഇങ്ങനെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പറയുമ്പോള് അത് ശരിയല്ല, അവരാ പറയുന്നത് ശരിയല്ല, അവരിങ്ങനെയാണ് എന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. അവരിങ്ങനെയാണ്, അവരെന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ആ പറയുന്നതൊന്നും ശരിയല്ല എന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പോ ഇപ്പൊ എന്താണ് ആദ്യം അവർ പറഞ്ഞ വാക്കെന്താണ്? അവരാ പറയുന്നൊന്നും ശരിയല്ല. അപ്പോ അങ്ങനെ ഒരു ആ പറയുന്നൊന്നും ശരിയല്ല എന്നുള്ള ഒരു ക്രെഡിബിലിറ്റി, അവരാ പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് പറയുന്ന ആ ഒരു ക്രെഡിബിലിറ്റി കളയാനാണ് ഈ പുള്ളിക്കാരി വന്നതെന്നാണ് അവരുടെ ആ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ എന്താണെങ്കിലും ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ശരിക്കും കൊണ്ടുപോയിട്ടുണ്ടോ, അല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടോ, അതോ പല പെൺകുട്ടികളെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടോ, അതൊക്കെ കണ്ടുപിടിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ പെൺകുട്ടിയുടെ വായിന്ന് വന്ന വാക്കാണത്, അവരാ പറയുന്നൊന്നും ശരിയല്ല, സംഭവം ഇങ്ങനെയാണ്, അവരുടെ സ്വഭാവം ഇതാണ്, അവരെന്നെയും കൊണ്ടിങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് വരുമ്പോൾ ആ പരാതിക്കാരുടെ ക്രെഡിബിലിറ്റി അത് ചോദ്യം ചെയ്യുകയും നമ്മൾക്കൊക്കെ പ്രേക്ഷകർക്കൊക്കെ ആ ഒരു കേസിൽ സംശയം ഉണ്ടാവുകയും ചെയ്യും. അപ്പം പല ആൾക്കാരും മുന്നോട്ട് വരാൻ, അല്ലെ എത്ര പേർക്ക് എന്തൊക്കെ പീഡനം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പല ആൾക്കാരും മുന്നോട്ട് വന്ന് പറയാനൊന്ന് മടിക്കും. ഓ, എന്റെ ക്രെഡിബിലിറ്റിയും ചോദ്യം ചെയ്യുമോ, ആരും ഇത് വിശ്വസിക്കത്തില്ലേ, സമൂഹം എന്നെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ പരാതി പറയാൻ മുന്നോട്ട് വരുന്നതിന് മുന്നേ ഈ പരാതിക്കാരൊക്കെ ആലോചിക്കും. ഇതൊക്കെ ഈ പരാതി പറഞ്ഞ് മുന്നോട്ട് വന്നവരുടെ അവർ എങ്ങനെയാണ് സമൂഹം അവരെ കാണുന്നത് എന്നുള്ള രീതിയൊക്കെ മറ്റുള്ളവരെയും ബാധിക്കും, മറ്റുള്ളവരെയും ഇൻഫ്ലുവൻസ് ചെയ്യും. അവർക്കപ്പം മുന്നോട്ട് വന്ന് പരാതി പറയാൻ കഴിയില്ല. ഇതൊക്കെ കാണുമ്പോൾ അവർ മുന്നോട്ട് വരില്ല. അപ്പോൾ അതാണ് കോടതി പറഞ്ഞത്, പരാതിക്കാരിയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യേണ്ട, അപ്പൊ ഇത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പം ഇതൊക്കെയാണ് രാമൻപിള്ള വക്കീലിന്റെ ഒരു ഒരു രീതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഞാനിങ്ങനെ ആലോചിച്ചു, ദിലീപിന്റെ കേസിലാണെങ്കിലും ഓരോ ചർച്ചകളിൽ ഒത്തിരി ആൾക്കാർ വന്നിരുന്ന് പറയുന്നുണ്ട് ദിലീപിനെതിരെ തെളിവില്ല. ഒരു പൾസർ സുനി എന്ന് പറഞ്ഞൊരു ക്രിമിനൽ ഒരു കത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിലീപിന്റെ പേരുണ്ടെങ്കിൽ ഉടനെ ദിലീപ് കുറ്റക്കാരനാകുമോ എന്നുള്ള ചോദ്യങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ഞാനും അത് ആലോചിച്ചു, ശരിയാണ്, നമ്മളുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച്, ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് തെളിവുകൾ വേണം ഒരാളെ ശിക്ഷിക്കാൻ. നമ്മളുടെ ഒരു വികാരം അല്ലെ, ഇയാളത് ചെയ്തിട്ടുണ്ട്, ഇയാളത് ചെയ്തു കാണും എന്ന് നമുക്കിങ്ങനെ സമൂഹമായി കൂട്ടം കൂടിയിരുന്ന ഒരാൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞാലൊന്നും അയാളെ ശിക്ഷിക്കാൻ ഒരു വകുപ്പും ഇല്ല. നമുക്കും അങ്ങനെ എത്രയോ നമ്മൾ അങ്ങനെ ആലോചിച്ച് നോക്കുവാണെങ്കിൽ അത് ശരിയുമല്ല. കാരണം അയാളെ ബന്ധിപ്പിക്കുന്ന തെളിവില്ലാതെ നാം ആരെയും ശിക്ഷിക്കാൻ പാടില്ല, അല്ലെ? ഇപ്പൊ നമുക്കെതിരെ ആണെങ്കിലും നാളെ ഒരാൾ വന്ന് പറയുക, ഇവള് പറഞ്ഞിട്ടാണ് ഞാൻ അത് ചെയ്തതെന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാരൊക്കെ ഇരുന്ന് ആലോചിക്കും, ഓ, ഇവൾക്ക് അയാളോട് എന്തോ ദേഷ്യമുണ്ട്, അല്ലെ അയാൾക്ക് ഇവളോട് എന്തോ ദേഷ്യമുണ്ട്, അപ്പൊ അയാളെ ചെയ്തത് തന്നെയാ ഉറപ്പാ എന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞ് എങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് തെളിവ് വേണം. അപ്പൊ ഈ എന്നെ സംബന്ധിച്ച് ദിലീപിനെതിരെ ദിലീപിനെ കണക്ട് ചെയ്യുന്ന തെളിവില്ല. ദിലീപ് പൈസ കൊടുത്തായിട്ട്, അപ്പോൾ നമ്മളൊരു ഒരു ക്രൈം ചെയ്യുമ്പോൾ ഒരു ഒരു ക്രിമിനലിന് ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവർ എവിടെ വെച്ചാണ് ഇതൊക്കെ സംസാരിച്ച് ഡീൽ ഉറപ്പിച്ചത്, അതൊക്കെ പോലീസിന് കണ്ടുപിടിച്ചിട്ടില്ല. ഇതൊന്നും അങ്ങനെ തെളിവുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ സാധാരണ മനുഷ്യരൊക്കെ ഒരു കുറ്റം ചെയ്തിരുന്നെങ്കിൽ ഇപ്പം എത്രയോ പെട്ടെന്ന് തന്നെ നമ്മുടെ പോലീസുകാർ എന്തും എടുക്കുമ്പോൾ എത്രയോ പെട്ടെന്ന് തന്നെ അതിനൊക്കെ തെളിവ് കണ്ടുപിടിക്കും. പക്ഷെ ഈ കേസിൽ, ദിലീപിന്റെ കേസിൽ, ദിലീപിനെ കണക്ട് ചെയ്യുന്ന തെളിവുകളൊന്നുമില്ല, തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്, പുള്ളി ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കാം, ചിലപ്പോൾ തെറ്റ് ചെയ്ത് കാണും. അപ്പൊ നമുക്ക് ആസ് എ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മള് ഒരു കാണിയാണ്. അപ്പൊ നമ്മൾക്ക് പറയാൻ പറ്റില്ല ആ കേസ് അയാളെ ശരിക്കും ഇൻവോൾവ് ആണോ, അയാൾ ഇൻവോൾവ് അല്ലേ. അപ്പം ഇപ്പൊ നാളെ ഒരു ദിവസം വന്ന് പൾസർ സുനി പറയുക, ഇത് ശരിക്കും ദിലീപ് അല്ല ചെയ്തത്, എനിക്ക് കൊട്ടേഷൻ തന്നത് വേറൊരാളാണ്, പക്ഷെ അയാള് ദിലീപ് നശിക്കണം എന്ന് ആലോചിച്ചിട്ടാണ് എന്നെ കൊണ്ട് ഇത്രയും ഡ്രാമ കളിപ്പിച്ചത്, ലെറ്ററിൽ പേരൊക്കെ എഴുതി, ഇതൊക്കെ ഞങ്ങളുടെ കൊട്ടേഷന്റെ ഭാഗമാണ് എന്ന് ഒരാ ഇന്ന് ഒരു സുപ്രഭാതത്തിൽ പൾസർ സുനി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മള് എന്ത് ചെയ്യും? നമ്മളെന്താ ചെയ്യുക? അപ്പൊ നമുക്ക്
കൂട്ടം കൂടിയിരുന്ന് ദിലീപിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ മാത്രം മതിയോ? നമുക്കൊരു സോറി ചോദിച്ചാൽ അത് തീരുമോ? അപ്പോ അപ്പോ നമുക്ക് ആദ്യം വേണ്ടത് തെളിവാണ്. അപ്പൊ തെളിവ് ഈ കേസിൽ ഇല്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് ദിലീപിനെ കണക്ട് ചെയ്യുന്ന തെളിവുകളൊന്നും ദിലീപിന്റെ കേസിൽ ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് നമുക്ക് ഒരു ഒരു സംശയമുണ്ട്. ഓ, ഇത് പുള്ളി തന്നെ ആണോ എന്നുള്ളൊരു സംശയം. അപ്പോൾ ഒരു ഇപ്പോൾ ഇത് കോടതിയിൽ വന്നാലും കോടതിയും ഇത് എനിക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഈ പുള്ളി പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്, ഇപ്പൊ പുള്ളിയാണ് ഈ കൊട്ടേഷൻ കൊടുത്തത് എന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് എനിക്ക് പുള്ളിയെ കുറ്റക്കാരനാക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വിധി. അപ്പോ ഇപ്പം ആദ്യം ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഒരു പഴുതടഞ്ഞ അന്വേഷണം നടത്തേണ്ടിയിരുന്ന പോലീസുകാര് അത് നടത്തിയിട്ടുണ്ടോ അതോ അവർക്ക് അവർക്ക് ആ തെളിവ് കിട്ടാഞ്ഞിട്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അപ്പൊ അങ്ങനെയുള്ള കുറെ സംശയങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ രാമൻപിള്ള വക്കീൽ എന്ന് പറഞ്ഞ ആളുടെ ക്രെഡിബിലിറ്റി, ആ പുള്ളിയുടെ ക്രെഡിബിലിറ്റിയാണ് ഇപ്പോ ഇപ്പോ നമ്മുടെയൊക്കെ മനസ്സിലൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. പുള്ളിക്ക് ക്രെഡിബിലിറ്റി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നം. അപ്പൊ ദിലീപിന്റെ കേസിലും അപ്പിയർ ചെയ്യുന്നത് രാമൻപിള്ള വക്കീലാണ്. അപ്പോ ദിലീപിന്റെ കേസിൽ പക്ഷേ സംഭവിക്കുന്നത്, ഇപ്പൊ സിദ്ദിഖിന്റെ കേസിൽ രാമൻപിള്ള വക്കീൽ എന്ത് ചെയ്തു അതേ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ദിലീപിന്റെ കേസിലും രാമൻപിള്ള വക്കീൽ ചെയ്യുന്നത്. അപ്പോ കേസ് എത്രയോ നാള് നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ്. അപ്പൊ അവിടെയും പുള്ളി ചെയ്യുന്നത് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെയും അതിജീവതയും മാസങ്ങളോളം ചോദ്യം ചെയ്യുകയും ഈ കേസ് ഡിലേ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോ നമ്മൾക്ക് ഇപ്പൊ ആരെങ്കിലുമൊക്കെ മനസ്സിൽ ദിലീപ് കുറ്റക്കാരനാണോ എന്നുള്ള ഒരു ചോദ്യം, ഒരു സംശയം ഉണ്ടെങ്കിൽ പോലും രാമൻപിള്ള വക്കീല് ആ കേസ് ഏറ്റെടുക്കുന്നു എന്ന് കേൾക്കുമ്പോ ഒരു പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോ എന്നുള്ളൊരു ചോദ്യം. അതൊരു ആർക്കും അങ്ങോട്ട് പുള്ളിയെ നല്ലതാണ് എന്ന് പറയാനും കഴിയില്ല, പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോ ഈ രാമൻപിള്ള വക്കീൽ എന്ന് പറഞ്ഞൊരു പേരവിടെ വരുന്നത് കൊണ്ടാണ് ഇപ്പോ സംശയം. കാരണം പുള്ളിയുടെ ഒരു സ്ഥിരം രീതിയാണിത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പുള്ളിയുടെ മറ്റ് പല കേസുകൾ, പുള്ളി വേറെ ആർക്കൊക്കെ വേണ്ടി അപ്പയർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. അപ്പം ദിലീപിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ ദിലീപ് കാണുവാണെങ്കിൽ ദിലീപിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ദിലീപിന് പറയാൻ കഴിയുമോ സിദ്ദിഖ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയാൻ കഴിയുമോ? അപ്പോ ദിലീപ് അല്ല, ഇപ്പൊ വേറെ ഏത് നടന്മാരാണേലും നടിമാരാണേലും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ സിദ്ദിഖ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയാൻ പറ്റുമോ? അതോ നിങ്ങൾ പറയുമോ സിദ്ദിഖ് എന്റെ സുഹൃത്താണ്, എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല, അപ്പൊ പുള്ളി അങ്ങനെ ചെയ്യില്ല, അങ്ങനെ പറയുമോ? അപ്പൊ അങ്ങനെ നിങ്ങൾ പറയുമെങ്കിൽ അപ്പൊ എന്റെ കൂട്ടുകാരൻ ചെയ്ത പീഡനമല്ല എന്ന് പറയുന്ന പോലെ ആയിരിക്കില്ലേ? അപ്പോ ഇതാണ് എന്റെ സംശയവും എന്റെ ചോദ്യവും. അപ്പോ നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒത്തിരി ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ എനിക്കും അത് കാണാവുന്നതാണ്. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ.